വെൽക്കം ഡിയർ ഗ്രൂപ്പ് മെമ്പേഴ്സ്, വെൽക്കം ടു SMR's കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് സോക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ കാരമലൈസിങ് അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നമ്മളിന്ന് ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യുന്നത്. നമുക്കിപ്പം ആദ്യം തന്നെ അളന്നെടുക്കാം. ഫ്രൂട്ട്സ് എല്ലാം കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങയാണ്. അത് നമ്മൾ 1/2 അളവുള്ള കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അരക്കപ്പ് ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്കിഷ്ടമുള്ള പോലെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുരുവുള്ള ചെറിയ ബ്രൗൺ കളർ വരുന്ന റേസിൻസാണിത്. ഇതും നമ്മൾ 1/2 കപ്പ് തന്നെ എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ടൂറ്റി ഫ്രൂട്ടിയാണ്. അത് 1/2 കപ്പേ എടുക്കുന്നുള്ളൂ. നമുക്കിഷ്ടമുള്ള അളവിലെടുക്കാം. ടൂറ്റി ഫ്രൂട്ടിയുടെ അളവ് ഞാൻ ഇച്ചിരി കുറച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 1/2 കപ്പ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 എന്ന അളവുള്ള കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമ്മളിപ്പം സോക്ക് ചെയ്യാൻ വെക്കുന്നില്ല, നമ്മൾ ലാസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/2 കപ്പോ 1/2 കപ്പോ നമുക്കിഷ്ടമുള്ളതുപോലെ ചേർക്കാവുന്നതാണ്. ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എത്രയാണോ ഇഷ്ടം ആ അളവ് ചേർക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന മൈദാമാവിനേക്കാളും കൂടിപ്പോകാതിരിക്കുക, അതാണ് നല്ലത്. അപ്പം അതിൻ്റെ കൂടെ 1 സ്പൂൺ ജിഞ്ചർ പീലും 1 സ്പൂൺ ഓറഞ്ച് പീലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ജിഞ്ചർ പീൽ വരുന്നത് ഇച്ചിരി കട്ടിയായിട്ടൊക്കെ കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞ് ജ്യൂസ് ആക്കാം. ഇത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നേരെ നടുവേ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ പിഴിയുന്ന പോലെ അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ അങ്ങ് പിഴിഞ്ഞാൽ മതി. കുരു ഒന്നും വീണാലൊന്നും പ്രശ്നമില്ല. കാരണം നമ്മളിത് അരിപ്പേല അരിച്ചിട്ടാണ് എടുക്കുന്നത്. കുരുവൊക്കെ മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. 2 വലിയ ഓറഞ്ച് പിഴിഞ്ഞപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. അരിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്കിനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഓറഞ്ചിൻ്റെ ഒട്ടും തന്നെ പുളിയില്ല. നോക്കിയിട്ട് ചെറിയതായിട്ടൊരു പുളിയേ വരുന്നുള്ളൂ. അങ്ങനെ വലുതായിട്ടൊന്നും പുളിയൊന്നും വരുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ചെയ്യുക. കാരണം ഇത് കുറച്ച് നേരം ഇതിലിങ്ങനെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസിൽ കടന്ന് വേണം നന്നായിട്ട് ആയി വരാനായിട്ട്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഇപ്പം ഞാനിവിടെ ഇളക്കിയിട്ടുണ്ട്. അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിരുന്ന് തന്നെ വെള്ളമൊക്കെ പറ്റി എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ശരിക്കും തണുത്തതിന് ശേഷമാണ് ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഈ രീതിയിൽ സോക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഇതിങ്ങനെ ആയി ചൂട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്താൽ മതി. കേക്ക് ഉണ്ടാക്കുന്നതിന് 1-3 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അടുത്തതായിട്ട് ഷുഗർ കാരമലൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് നമ്മൾ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് നോക്കാം. ചെറുതായി നമ്മളിനി അത് ഇളക്കിയൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ട് ചൂട് വരുന്ന ഒരു മീഡിയം അല്ല ഇച്ചിരി കൂടെ ഫ്ലെയിമില്ല ആ ഒരു അളവിലാണ് ഇടുന്നത്. ഒത്തിരി ഹൈ ഫ്ലെയിമായി പോകരുത്. അപ്പം പതിയെ ചെറുതായിട്ടിപ്പം ആയി വരുന്നുണ്ട്. ഇനി ആ കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തീരാറായിട്ടുണ്ട്. അത്യാവശ്യം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ക്യാരമലൈസിൻ്റെ ആ ഒരു നല്ല കളർ നന്നായിട്ട് വരണം. കളർ നന്നായിട്ട് വന്നാൽ മാത്രമേ അതിന് ആ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. ഇതുപോലെ പതഞ്ഞ് പൊങ്ങി ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ട് റെഡി ആയെന്നാണ് അർത്ഥം. അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് എടുത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അപ്പുറത്തെ ബർണറിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചൂടാക്കുക. ചൂടാക്കിയിട്ട് നമ്മൾ ആ ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ആ വെള്ളം 2 ടേബിൾ സ്പൂൺ വെള്ളം ചൂടാകുന്ന അത്രയും നേരം, ലോ ഫ്ലെയിമിലിട്ടാണ് ചൂടാക്കിയത്, വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകുന്ന അത്രയും നേരം നമ്മളിത് മാറ്റി വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ചൂടങ്ങ് മാറും ക്യാരമലൈസിൻ്റെ ആ സമയം. എന്നിട്ട് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചത്. വീണ്ടും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല കളർ വന്നിട്ടുണ്ട്, നല്ല ബ്ലാക്ക് കളർ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. ചൂട് കട്ടിയുള്ള പാത്രം നിർബന്ധമായിട്ടും വേണം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കാനും പാടില്ല. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര കരിക്കുക എന്നാണ് നമ്മളിതിന് പറയുന്നത്. ക്യാരമലൈസിങ് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലൊഴിച്ച് തണുക്കാൻ വെക്കാം. അപ്പോൾ നല്ല ചൂടാണ്, ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാവും. ഒരു ആവശ്യത്തിനുള്ളൊരു കട്ടി ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് വോക്കിങ്ങും അതുപോലെ ക്യാരമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്രൂട്ട്സ് വോക്കിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള മുന്തിരിങ്ങയൊക്കെ വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് മാത്രം ഉപയോഗിക്കുക. കാരണം അതിൽ ഒരുപാട് ചെളിയും അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.